ഹൈ ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു ഓഡിയോ കേൾക്കാനിടയായി, ഒരു രസകരമായിട്ടുള്ള ഓഡിയോ. അപ്പോൾ ഓഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടിയുടെ അച്ഛൻ തൻ്റെ മാത്സ് ടീച്ചറോട് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ആ ഓഡിയോ ഉള്ളത്. നമുക്ക് ആ ഓഡിയോ ഒന്ന് കേട്ടു നോക്കാം. ടീച്ചറെ, ഈ കണക്കിൻ്റെ ടീച്ചർമാരെ ഈ കുട്ടികൾക്ക് ഈ കാർഡ് എടുക്കുന്നത് പറഞ്ഞു കൊടുക്കണ ഒരു പരിപാടി. അതായത് നിങ്ങൾ ഒന്നൊന്ന് കുറക്കാൻ തേഞ്ഞിട്ടില്ലെങ്കിൽ അപ്പുറത്തുനിന്ന് കടം വാങ്ങി കുറക്കുക എന്ന് പറഞ്ഞു കൊടുക്കണ്ടല്ലോ. നിങ്ങൾ ആ പരിപാടി ഒന്ന് അതൊന്ന് പഠിപ്പിച്ചു കൊടുക്കാതെ കൊണ്ട് ഈ കുട്ടികളിത് ചെറുപ്പത്തിൽ തന്നെ കടം വാങ്ങാൻ പഠിച്ച് പിന്നെ ജീവിതകാലം ഒരു 10 പൈസ ആകുമ്പോൾ കടത്തിൻ്റെ അങ്ങേതലക്കണ കുണുങ്ങും. അപ്പം കടം വാങ്ങണത് പരിപാടി ഉണ്ടല്ല, കണക്കിൽ നിങ്ങൾ ഇങ്ങനെ തികയാത്ത അവിടെ നിന്ന് ഇവിടെ നിന്ന് എടുത്ത് കൂട്ടാനും കുറക്കാനും പറയുന്നൊരു കണക്ക് അതൊന്ന് നിർത്താൻ പറ്റൂലേ? അപ്പോൾ നമ്മളെല്ലാവരും ഓഡിയോ കേട്ടു. അപ്പോൾ അതിൽ അദ്ദേഹം ഉന്നയിച്ച ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എങ്ങനെ കടം എടുക്കാതിരിക്കാം? കടം എന്ന് പറഞ്ഞാൽ നമ്മളെ ലൈഫിൽ ജീവിതത്തിലുള്ള കടത്തിനെ പറ്റിയിട്ടല്ലേ പറഞ്ഞത്. മാത്സിലെ ചോദ്യങ്ങൾ വരുമ്പോൾ നോക്കിയാൽ 100 ന് 37 കുറയ്ക്കണം, കടം എടുക്കാതെ നമുക്ക് പറയാം 63, 1000 - 643 നമുക്ക് പറയാം ഇവിടെ 357 എന്ന് പറയാം, 638 - 459 കുറയ്ക്കണം നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ പറയാം. ഇതെങ്ങനെ പോസിബിൾ ആണെന്നുള്ളതാണ്. കടം എടുക്കാതെ നമുക്ക് ഇനി 2 സംഖ്യകൾ തമ്മിൽ കുറയ്ക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് നമുക്ക് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന പെർസെൻറ്റേജ് വെച്ചിട്ട് കാൽക്കുലേഷനിലൊക്കെ നമുക്ക് 100-ൽ നിന്ന് മൈനസ് ചെയ്യാനുണ്ടാവും അല്ലേ. 100 എന്നൊരു സംഖ്യ 32 കുറയ്ക്കാനുണ്ടാവും, 100 - 67 26 100-ൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളിവിടെ പഠിക്കേണ്ടത് കൂട്ടി പോകാൻ മാത്രം പഠിച്ചാൽ മതി. പ്ലസ് ചെയ്യാൻ അറിയാമല്ലോ നിങ്ങൾക്ക്, പ്ലസ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ 45 എടുക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് പഴയ മെത്തേഡ് വേറെ എന്തെങ്കിലും മെത്തേഡൊക്കെ ഓർമ്മയുണ്ടാവും, അതൊക്കെ തൽക്കാലം ഒന്ന് മാറ്റി വയ്ക്കുക, ഞാൻ പറയേണ്ടത് ഫോളോ ചെയ്യാം. നോക്കി, ഇവിടെ 100-ൽ നിന്ന് ഞാൻ കുറയ്ക്കാൻ പോവാണ്, 32 പെട്ടെന്ന് കുറയ്ക്കാൻ പോവാണ്. ഞാൻ ചെയ്യുന്ന ലോജിക്ക് ഇത്രയേ ഉള്ളൂ, അവസാനത്തെ അക്കൗണ്ട് ആദ്യ അക്കൗണ്ട് അല്ലേ എല്ലാത്തിലും, അവസാനത്തെ അക്കത്തിന് 10 ലേക്ക് കൂട്ടാൻ എത്ര വേണം? നിങ്ങൾ അത് ചോദിക്കുക. 2 അല്ലേ 32 അല്ലേ 2 10 ആവാൻ എത്ര വേണം? 2 10 ആവാൻ 8 വേണം. അപ്പം 8 എഴുതി വെച്ചു 2-ന് താഴെ. ഇനി 3, ഞാൻ എന്ത് ചോദിച്ചാൽ അവസാനത്തെ അക്കം എന്ത് ചെയ്തു? എപ്പോഴും 10 ലേക്ക് കൂട്ടുകയാണ്. അവസാനത്തെ അക്കം 10 ലേക്ക് കൂട്ടുകയാണ്. 5 10 അല്ലേ 5 10 ആവാൻ 5 വേണം. തുടക്കത്തിലുള്ള അക്കം എന്ത് ചെയ്തു? ഞാൻ 9 ലേക്ക് കൂട്ടാൻ ട്രൈ ചെയ്തു. 9 ലേക്ക് പ്ലസ് ചെയ്യുമ്പോൾ നോക്കി 3 9 ആവാൻ എത്ര വേണം? 6. അപ്പൊ നമുക്ക് ആൻസർ എത്രയാണ്? 100 - 32. ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. എത്ര വരിക? 100 - 32 68. 100 - 45 എത്ര വരിക? 5 5 5 10 ആണ്. ഇത് 9 ലേക്ക് എത്തിച്ചാൽ മതി. എങ്ങനെ 9 ലേക്ക് എത്തിക്കുക? 4 5 9 ആണ്. 6 7 പറഞ്ഞ പോയിന്റ് ഓർമ്മയുണ്ടല്ലോ, ആദ്യത്തെ അക്കം അല്ലേ 9 ലേക്കും അവസാനത്തെ അക്കം എന്താണ്? 10 ലേക്കും എത്തിക്കുക. അപ്പൊ 100 - 67 എത്ര വരിക? 6 3 9 7 3 10. സ്പീഡ് കൂടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. നോക്കണം, നമുക്ക് ഇവിടെ 100 - 19 കുറയ്ക്കേണ്ടി വരും. ചില ആളുകൾ 10 കുറച്ച് 9 ഒക്കെ കുറയ്ക്കും. അതിലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് എന്താണ്, ആദ്യത്തെ അക്കം നമ്മൾ 9 ലേക്ക് എത്തിക്കുക, അവസാനത്തെ അക്കം 10 ലേക്ക്. ആദ്യത്തെ അക്കം എങ്ങനെ 9 ലേക്ക് എത്തിക്കുക? 1 8 9 1 8 9. ഇനി 10 ലേക്ക് എത്തണം. 8 1 അല്ലെങ്കിൽ 9 1 10 ആയല്ലോ. അപ്പോൾ 100 - 19 എത്ര വരിക? 81. വേറെ ഒന്നും കുറയ്ക്കേണ്ട ആവശ്യമില്ല. 100 - 26 കുറയ്ക്കണം. നമ്മൾ എഴുതേണ്ട ആവശ്യമുണ്ടോ? തൽക്കാലം എഴുതാം, നോക്കാം. എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടെ സമയം നമുക്ക് വേസ്റ്റ് ആണ്. 26 കണ്ടാൽ തന്നെ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? 2 എത്രയ്ക്ക് എത്തിക്കണം? ആദ്യത്തെ 9 അവസാനത്തത് മാത്രമാണ് കേട്ടോ. ആദ്യം കാണുന്ന എല്ലാം, ഈ 3 അക്കം വരുമ്പോൾ അങ്ങനെയൊക്കെയാണ്, ആദ്യം കാണുന്ന എല്ലാം 9 ലേക്കും അവസാനത്ത് മാത്രം 10 ലേക്കും. ആൻസർ എന്താണ്? 7. ഇവിടുത്തെ വരും 6 4 10 84 ആണ്. 84 എന്താ വരും? നോക്കി, ഇവിടെ 2 അല്ലല്ലോ, ഇവിടെ എത്ര? 10 ലേക്ക് എത്തിക്കണം എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അവസാനത്തത് 10 ലേക്കും, ആദ്യത്തെ എന്താണ്? 9 ലേക്കും. അപ്പൊ 8 1 9 6 4 10. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആദ്യത്തെ നമ്പർ 9 ലേക്കും, അവസാനത്തെ നമ്പർ മാത്രം 10 ലേക്കും. നമുക്ക് ഏത് നമ്പർ വേണം എടുക്കാം? നോക്കി, 21 4 എടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം? 24. 100 എന്ന് ആണോ കുറയ്ക്കണം? 100 എന്ന് കുറയ്ക്കുമ്പോൾ ആദ്യത്തെ നമ്പർ നോക്കിയാൽ നമ്മൾ 9 ലേക്ക് 7 7 2 ഇല്ലേ 7 2 9 ബാക്കി 6. അപ്പം 100 - 24 കുറച്ചാൽ 76.
എളുപ്പമല്ലേ? ഇതേ കൺസെപ്റ്റ് തന്നെയാണ് നമുക്ക് ആയിരത്തിനും ആവശ്യമുള്ളത്. നമുക്കൊന്ന് നോക്കി നോക്കാം, 145 ആയിരത്തിൽ നിന്ന് ഒന്ന് കുറച്ച് നോക്കാം. എന്ത് ചെയ്താൽ മതി, ആയിരത്തിൽ നിന്നാണ് കുറയ്ക്കേണ്ട, അപ്പൊ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. എങ്ങനെ കുറയ്ക്കാമെന്ന് വിചാരിച്ചാൽ ഇതേ പോയിന്റ് തന്നെയാണ് നമ്മളിപ്പോ ഇവിടെ യൂസ് ചെയ്ത സെയിം പോയിന്റ്. അവസാനത്തെ അക്കം മാത്രം 10 കൂട്ടുക. ഇപ്പൊ നോക്കിയേ, 4 ഉം 6 ഉം കൂട്ടിയാൽ 10 വേറെ ഒന്നും ആലോചിക്കണ്ട. 10 ആദ്യത്തെ അക്കണം ഒക്കെ നമ്മൾ എന്താ പറഞ്ഞത്, ഫസ്റ്റിലെല്ലാം എന്താണ് 9. 1145 കുറയ്ക്കണം. നിങ്ങൾ ചെയ്യേണ്ട ലോജിക് എന്താ വെച്ചാൽ, ആദ്യത്തേത് 9 എത്തിക്കാൻ നോക്കി, 1 9 ആവാൻ 8 വേണം, 4 9 ആവാൻ 5 വേണം, അവസാനത്തത് മാത്രം 10. അപ്പൊ എന്ത് വരും, 5 ഉം 5 ഉം കൂട്ടിയാൽ 10. അപ്പൊ 1000 എന്ന് 145 കുറയ്ക്കാൻ ആൻസർ എന്താണ്, 855. നമുക്ക് വേറൊരു റാൻഡം ആയിട്ട് ഞാൻ ഇങ്ങനെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുകയാണ്, റാൻഡം ആയിട്ട് 457 നമുക്ക് എഴുതുന്ന കുറയ്ക്കേണ്ടത്, 1000 നിന്നാണ് കുറയ്ക്കേണ്ടത്. അപ്പൊ എന്താ ആൻസർ വരുന്നത്, 4 എത്ര വരും, എല്ലാം തുടക്കമുള്ള എല്ലാം 9, അവസാനമുള്ളത് മാത്രം 10. 5 ഉം 4 ഉം 9 നോക്കി, 5 ഉം 4 ഉം 9 7 ഉം 3 ഉം 10. അപ്പൊ നമ്മൾ കൂടുതൽ എക്സാമ്പിൾ എടുത്ത് പഠിച്ചാൽ മാത്രമേ ഇത് ക്ലിയർ ആവുള്ളൂ. 1000 നിന്നാണ് ഞാൻ ഈ 3 നമ്പർ നോക്കിയത്, 372 കുറയ്ക്കണം, 693, 1043 കുറയ്ക്കണം. എന്ത് ചെയ്യും വെച്ചാൽ, ഞാൻ ഇവിടെ നോക്കി ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ 6 എഴുതി വെച്ചാൽ, ഇങ്ങനെ 6 എഴുതാൻ കാരണം വെച്ചാൽ 3 എത്ര കൂട്ടിയാൽ 9 അതാണ് ലോജിക്ക്. എത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, 6 ഉം 3 ഉം ആണ് 9, 7 ഉം 2 ഉം ആണ് 9, പക്ഷെ അവസാനത്ത് മാത്രം 10 എത്ര വരും, 8, 628. നിങ്ങൾ ആദ്യമുള്ളതൊക്കെ എന്ത് ചെയ്താൽ മതി, 9, അവസാനത്ത് മാത്രം 10 എത്തിക്കുന്ന 10 അത്രയും കൂട്ടുക എന്നുള്ളത് മനസ്സിലാക്കാം. 6 9 3 6 3 9 ഇവിടെ 9 തന്നെയാണ്, അപ്പൊ പിന്നെ 9 എത്തിക്കേണ്ട ആവശ്യം ഉണ്ടോ, ഇല്ല. 0 3 എത്ര കൂട്ടിയാൽ 10 3 എത്ര കൂട്ടിയാൽ 10 ചോദിച്ചാൽ 7. 43 കുറയ്ക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നോക്കി ഇവിടെ 0 കൂടി കൊടുക്കുക. എന്തിനാ 0 കൊടുക്കുന്നത്, ഇവിടെ 3 സംഖ്യ അല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക, ഇവിടെ നോക്കി ആലോചിച്ച് നോക്കി, 4 4 എത്ര കൂട്ടണം, 5 5 4 9 7 3 അല്ലേ, 10 എത്തിക്കണ്ടേ, 3 7 10. പക്ഷേ ഇത് 100 എന്ന് കുറയ്ക്കുന്ന സംഭവമാണ്. അപ്പം ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, 0 4 3 ആൻസർ ആക്കിയാൽ 9. ഇവിടെ 0 കൂടി കൊടുക്കുക, രണ്ടക്ക സംഖ്യയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. ചില ആളുകൾ കമൻറ്റ് ചെയ്യും, 1043 കുറയ്ക്കാനാണോ സാറേ എന്ന് ചോദിക്കുകയാണെങ്കിൽ 1 കൂടി കൊടുക്കുക. കാരണം എന്താണ്, 3 4 സംഖ്യയല്ലേ ആയിട്ടുള്ളത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഈ മെത്തേഡ് എന്ന് വെച്ചാൽ എത്ര വലിയ നമ്പർ ആയാലും ആ 0 ഉള്ള കേസ് അതല്ലേ നമുക്ക് കൂടുതൽ ശിഷ്ടം വരിക അല്ലെങ്കിൽ കടം എടുക്കേണ്ടി വരിക. അതൊക്കെയാണ് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവസാനത്തത് മാത്രം 10 അവസാനത്ത് നോക്കി, 8 ഉം 2 ഉം 10 അതാണ് ആദ്യം എഴുതി വെക്കുക, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തുടങ്ങിയാലും മതി, ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു, 8 ഉം 2 ഉം 10 അവസാനത്തെ എല്ലാം ബാക്കിയൊക്കെ 9. 5 4 9 5 അല്ലേ, 5 4 9 5 4 6 3 9 3 6 ആൻസർ ആയി. എത്ര സെക്കൻഡ് കൊണ്ടാണ്, വളരെ 2-3 സെക്കൻഡ് കൊണ്ട് ആൻസറായി. നമുക്ക് അടുത്തൊരു മെത്തേഡ് പഠിക്കാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത മെത്തേഡ് വെച്ചാൽ നമുക്ക് ഡേ ടു ഡേ കാൽക്കുലേഷൻ, ഡെയിലി കാൽക്കുലേഷനൊക്കെ നമുക്ക് ആവശ്യമുള്ളൊരു സംഭവമാണ്. ഇപ്പം നിങ്ങൾക്ക് എന്താണ്, കടയിൽ നിങ്ങൾ 80 രൂപ കൊടുത്തു, 32 രൂപയായി എന്തോ ഒരു ബില്ല്, അല്ലെങ്കിൽ 50 രൂപ കൊടുത്തു, 17. അപ്പം ഇങ്ങനെ 50 ന്ന് 17, 80 ന്ന് അല്ലെങ്കിൽ 128, അല്ലെങ്കിൽ 90 ന്ന് 57, ഇങ്ങനെ കുറയ്ക്കേണ്ട കേസുകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട. അങ്ങോട്ട് കൂട്ടി പോവാണ് ഏറ്റവും ബെറ്റർ. ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ 50 അല്ലെ കടയിൽ പോയിട്ട് ഞാൻ പറയുകയാണ്, 50 ന്ന് കുറയ്ക്കണം. ഇപ്പോൾ 23 50 ന്ന് കുറയ്ക്കണം. അല്ലെങ്കിൽ നിങ്ങൾ അല്ലെ കടയിൽ പോയിട്ട് 50 രൂപ കൊടുത്തു, ബസ് ചാർജ് കൊടുത്തു, ഇതൊക്കെ കേസുകളൊക്കെ ഉണ്ടാവില്ലേ. ശരിക്കും നമ്മൾ അപ്പോൾ എന്താണ് ശരിക്കും അവിടെ നടക്കുന്നത്, നിങ്ങൾ ആലോചിച്ചു. നിങ്ങളിപ്പോൾ ഒരു ബസ്സിൽ ചാർജ്, ബസ് ചാർജ് 23 50 രൂപ നിങ്ങൾ കൊടുത്തു. കുറയ്ക്കാം, പല രീതിയിൽ കുറയ്ക്കാം. അപ്പോൾ ശരിക്കും ബസ്സിൽ കണ്ടക്ടർ അല്ലെങ്കിൽ കടയിൽ പോയിട്ട് ചെയ്യുമ്പോൾ കടയിലെ കടക്കാരൻ എന്ത് ചെയ്യുന്നത്, ഈ 23 ആയാൽ ആദ്യം എന്ത് ചെയ്യും, നിങ്ങൾക്ക് 7 രൂപ തരും. എന്നിട്ട് നിങ്ങളോട് പറയും 30 ബാക്കി എന്താണ്, 50 20 50 ന്ന് 23 കുറച്ച് 27. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ച് പ്രയാസമായി തോന്നാം, പക്ഷേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എളുപ്പമാണ്. കാരണം കടയിലും ഡെയിലി ലൈഫിലൊക്കെ സാധാരണക്കാർ യൂസ് ചെയ്യേണ്ട ഇതാണ്, വളരെ സ്പീഡിൽ നമുക്ക് ചെയ്യാം. ഇപ്പം നോക്കിയോ, 80 നമുക്ക് എത്ര കുറയ്ക്കണം, 80 കേസാണെന്ന് പറഞ്ഞത്, 80 ഞാനൊരു 14 കുറയ്ക്കുകയാണ്, 80 ന്ന് 14 കുറയ്ക്കണം. അപ്പോൾ ശരിക്കും കുറയ്ക്കേണ്ട കേസിൽ കടം എടുത്തൊക്കെ നമുക്ക് കുറയ്ക്കാം, പക്ഷെ അങ്ങനെ കുറയ്ക്കേണ്ടത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, കഴിയുമ്പോൾ അങ്ങോട്ട് കൂട്ടി പോവാം.
ഒരു ഡെയിലി കാൽക്കുലേഷൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പം നോക്കി 14, 80 എന്നാണ് കേട്ടോ കുറയ്ക്കേണ്ടത്. 80 എന്ന് കുറയ്ക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 14 ഉം 6 രൂപയും കൊടുത്താൽ 20 ആയി. 14 ഉം 6 ഉം 20, 20 ഉം 60 ഉം 80 66. ഇനി അടുത്തൊന്ന് നോക്കി നമുക്കിവിടെ 74 ഒരു 39 ഉണ്ട്. 74 ഉം 39 ഉം കുറയ്ക്കണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ, ഇതേ ലോജിക്ക് നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാം. 39 ഉം 1 ഉം എത്രയാണെന്ന് മനസ്സിലാക്കി. 39 ഉം 1 ഉം 40, 40 ഉം 30 ഉം 70, പിന്നെ 74. ലോജിക്ക് എന്താണ്? 39 ഉം 1 ഉം 40, 40 ഉം 30 ഉം 70, 70 ഉം 4 ഉം 71. അപ്പോൾ 74 എങ്ങനെ കിട്ടും നോക്കി ഇവിടെ. 34 ഉം 1 ഉം 35 ഉം. ചിലപ്പോൾ തോന്നുന്നുണ്ട് കുറച്ച് പ്രയാസമല്ലേ, പക്ഷേ അത് പ്രാക്ടീസ്. ഞാനൊക്കെ എന്താ ചെയ്യല്, സ്ഥിരമായിട്ട് നമ്മൾ രണ്ടൊക്കെ നമ്പറെങ്കിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇത് ചെയ്തതോടുകൂടി നമുക്ക് എന്താണ്, നമ്മുടെ ഡേ ടു ഡേ കാൽക്കുലേഷനിൽ കുറയ്ക്കേണ്ട ആവശ്യമില്ല, കടം എടുക്കാതെ നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടിയിട്ട് അങ്ങോട്ട് കൂട്ടി പോകാന്നുള്ളതാണ്. ഇത് കുറേ നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇത്രയും നേരം കടം വാങ്ങാതെ എങ്ങനെ കുറയ്ക്കാം, അല്ലെങ്കിൽ കടം എടുക്കാതെ തൊട്ട സംഖ്യ എടുക്കാതെ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ്. 1000, 100 ഇങ്ങനെ സംഖ്യകളൊക്കെ വന്നാലും നമ്മുടെ കോമൺ ലൈഫിൽ യൂസ് ചെയ്യുന്ന സംഖ്യകളൊക്കെയാണ്. ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ സ്ഥിരമായിട്ട് നോക്കി ഇതൊക്കെ നമുക്ക് കുറയ്ക്കേണ്ട ആവശ്യം ഉണ്ടാവും. നോക്കി ഇതൊക്കെ ഈ സംഖ്യകളൊക്കെ ഞാൻ ഒരു ലോജിക്കലി കുറയ്ക്കാൻ പോവുകയാണ്, നിങ്ങൾക്കിത് ഫോളോ ചെയ്യാം. പിന്നെ നമുക്ക് ഓൾറെഡി അറിയുന്ന മെത്തേഡുള്ള ഈസി ആയിട്ട് അറിയുന്ന ആളുകൾ ചിലപ്പോൾ വിചാരിക്കും ആ മെത്തേഡ് നല്ലതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതായത് ഈ ശിഷ്ടം എടുക്കുന്ന പരിപാടി ഒഴിവാക്കി കുറയ്ക്കുക, അതാണ് നമ്മുടെ ഒരു ഈ ഒരു മെത്തേഡ് ഞാൻ പറയാൻ പോകുന്നതിൻ്റെ കാര്യം. നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ നേരത്തെ ഞാൻ തൊട്ട് മുന്നത്തെ കേസുകൾ പറഞ്ഞ പോലെ കൂട്ടി പോകുക എന്നുള്ളതാണ്. ഇവിടെ 1 ഉണ്ട് 8 അല്ലേ, 1 ഉണ്ട് 8. അപ്പോൾ 1 8 ആവാൻ 7 കൂട്ടിയാൽ പോരെ. ഓക്കെ, 2 9 ആവാൻ 7 കൂട്ടിയാൽ മതി. 3 6 ആവാൻ 3 കൂട്ടിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഇത് കുറച്ചുകൂടി എളുപ്പം മറ്റേ മെത്തേഡാണ്. പക്ഷെ ഇത് നോക്കി ഇവിടെ 9 8 5 2 6 4 ഇങ്ങനെയൊക്കെ വരും, കുറെ സംഖ്യകൾ വരും. അപ്പൊ നിങ്ങൾ അങ്ങോട്ട് കൂട്ടി പോകണ ഒരു ടെക്നിക്കാണിത്. ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറുള്ളതാണ്. നിങ്ങൾ നോക്കിയ 9 എങ്ങനെ 8 ആവുക? 9 8 ആവില്ലല്ലോ. 9 പിന്നെ അടുത്ത 8 എന്ന് പറഞ്ഞാൽ 18 ആണല്ലോ. അത് അപ്പൊ 9 18 ആവണമെങ്കിൽ 9 ഉം 9 ഉം 18 അങ്ങനെ മനസ്സിലാക്കുക. 9 ഉം 9 ഉം 18. അപ്പൊ 1 അല്ലേ ബാക്കിയുള്ളത്, അല്ലെങ്കിൽ 1 അല്ലേ ശിഷ്ടം, അല്ലെങ്കിൽ ആ ഒരു കേസ് എടുക്കുക. 9 ഉം 9 ഉം 18 ആവുകൊണ്ട് ഇവിടെ 2 പകരം നിങ്ങൾ എന്തെടുക്കണം മനസ്സിലാക്കണം. അടുത്തതിൽ 3 ആയിട്ട് ആലോചിക്കുക, തൊട്ടടുത്ത സംഖ്യ 1 കൂട്ടുക. അതിൽ ഇവിടെ 3 എങ്ങനെ 5 ആവുക? 2 കിട്ടി. അതായത് നിങ്ങൾ സൈഡിൽ എഴുതിയാൽ മതി, ഞാൻ ഒന്നുകൂടി എഴുതിത്തരാം. അതായത് 658 മൈനസ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്, 429. അപ്പൊ നമ്മൾ എന്താ ചെയ്ത്, 9 9 18 അല്ലേ, 9 9 18 ആണ്. അപ്പൊ 18 ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വരുന്ന കേസ് മാത്രമാണ് കേട്ടോ പറഞ്ഞു ഞാൻ, ശിഷ്ടം അവിടെ ഒന്നില്ലേ, 9 9 18 ശിഷ്ടം 1. അപ്പൊ ഈ 2 ഞാൻ 3 ആക്കിയത്. 3 പിന്നെ 5 ആവാൻ എന്ത് വേണം? 2. 4 6 ആവാൻ എത്ര വേണം? 2. അടുത്ത ഒന്ന് ചെയ്ത് നോക്കുക ഇതുപോലെ. 1 8 ആവാൻ എത്ര വേണം? ശിഷ്ടം കുറയ്ക്കാത്ത രീതിയിലാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെയും ചെയ്യാം, നിങ്ങൾ ഫോളോ ചെയ്ത് ഞാൻ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞു. 1 8 ആവാൻ 7 വേണം. 2 1 ആവാൻ എത്ര വേണം? 2 1 ആവാൻ 9 വേണം. 9 ഉം 2 ഉം 11 ആയതുകൊണ്ട് ഇവിടെ 3 ആണോ പിന്നെ എടുക്കേണ്ടത്? അല്ല, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ ഒന്ന് എഴുതി വെക്കുക, 4 ആണ് ഇവിടെ വരിക. 4 എങ്ങനെയാണ് 7 ആവുക? 4 7 ആവാൻ വേണ്ടിയിട്ട് 3 കൂട്ടിയാൽ മതി. ഇങ്ങനെയും ചെയ്യാം. നോക്കാം നമുക്കിവിടെ 5 2 എങ്ങനെയാവുക? 5 ഉം 7 ഉം 5 ഉം 12 ആണ്. അപ്പൊ 7 ഉം 5 ഉം 12 ആയതുകൊണ്ട് ഇവിടെ 4 പകരം തൊട്ടടുത്ത സംഖ്യ എടുക്കാം. 4 പകരം ഇവിടെ പിന്നെ ഉണ്ടാവും, ഇവിടെ 5 ആയിട്ട് ആലോചിച്ചാൽ മതി. എഴുതുന്നത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. 5 പിന്നെ 5 ആവാൻ 0 അല്ലേ ഉള്ളത്. പിന്നെ 3 എത്ര കൂട്ടിയാൽ 4 ആവും? 3 1 കൂട്ടിയാൽ 4 ആവും. ഇത് പെട്ടെന്ന് ഫോളോ ചെയ്യും. എങ്ങനെയാണെങ്കിൽ 8 എങ്ങനെയാ 3 ആവാൻ? 8 3 ആവണമെങ്കിൽ 13 ആവണ്ടേ? 8 ഉം 5 ഉം നോക്കി, 8 ഉം 5 ഉം 13. അപ്പൊ ഒരു ശിഷ്ടം ഉണ്ട് കേട്ടോ, ഒരു ശിഷ്ടം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ 6 ഉള്ളതിന് പകരം ഇവിടെ 7 ആയിട്ട് ആലോചിച്ചാൽ മതി. 7 2 കൂട്ടിയാൽ 7 ഉം 2 9. പിന്നെ ബാക്കിയൊന്നുമില്ല. 4 എത്ര കൂട്ടിയാൽ 5 4 1 കൂട്ടിയാൽ 1 എത്ര കൂട്ടിയാൽ 4 ആവും? 3 3 1 5. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഫോളോ ചെയ്യുക. ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ, ശിഷ്ടം വരുമ്പോൾ തൊട്ട താഴെയുള്ള സംഖ്യയിൽ, മുകളിലല്ല താഴെയുള്ള സംഖ്യ കൂട്ടിയാൽ മതി. അപ്പൊ എന്തായാലും നമ്മൾ ആ ഒരു എന്താ പറയുക, രക്ഷിതാവ് ഒരു അച്ഛൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കടം എടുക്കാതെ എങ്ങനെ ചെയ്യുക. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഷോർട്ട് കട്ട് മെത്തേഡ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ ഈ വോയിസ് എനിക്കറിയില്ല, ഈ വോയിസ് ആരാ പറഞ്ഞത്,
നിങ്ങളുടെ നാട്ടിലോ ആരെങ്കിലും ആണെങ്കിൽ അയാൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. കാരണം പുള്ളിക്കാരനും അറിയണമല്ലോ നമ്മളിങ്ങനെ ഒരു വീഡിയോ പുള്ളിയുടെ വോയിസിനുള്ള റിപ്ലൈ നമ്മൾ കൊടുത്തു എന്നുള്ളത്. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം. നമ്മൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയും മാച്ചിലെ വീഡിയോ ആയിട്ട് ഇനിയും കാണും. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറയാം. ടെലിഗ്രാമിൽ നമുക്കൊരു ചാനൽ ഉണ്ട്, ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാം. സോ ഫ്രണ്ട്സ്, ബി ഹാപ്പി. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സി യു ലേറ്റർ.